ഇത് ഡൽഹിയിലുള്ള ഒരു ഒരാൾ ഒരു വട്ടൻ ഇവിടെ വന്ന് ഈ എലന്തൂര് തന്നെ ഇത് വന്ന് സെലക്ട് ചെയ്ത് ചെയ്യുന്നത് അതൊരു മാനസിക രോഗിക്ക് അങ്ങനെ തോന്നുമോ? അപ്പോൾ അത് ആ വാദഗതികളൊന്നും ചിലവാകില്ല. ഇതൊരു ക്ലിയർ ടെററിസ്റ്റ് അറ്റാക്ക് തന്നെ. അതിന് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ അന്നേരം പോലെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ ആണി ഏകദേശം നമ്മുടെ ഒരു പെരുവലിനേക്കാളും നിങ്ങളുള്ള ആണിയാണ്, അത് എന്തിനാണ് ഇയാളുടെ ബാഗിൽ കണ്ടത്? അപ്പോൾ അത് എൻ്റെ ഒരു ധാരണ, ഇയാൾ അന്വേഷണം അവർ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു സ്ലിപ്പ് വന്നെങ്കിലും അവിടെ ഷാരൂഖ് ഫൈസൽ എന്ന് പറഞ്ഞ രണ്ടുപേരെ നേരത്തെ കണ്ടില്ല, അവരോട് വന്ന് ഈ കേസ് ഇതങ്ങ് ചീറ്റിപ്പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇയാളെ പിടിക്കപ്പെട്ടു പോയി, അതാണ് ഇതിന് ഒരു നേട്ടം. പക്ഷേ ട്രാക്ക് ചെയ്തത് പോലീസാണ്. പോലീസ് ആ ഉള്ളത് വെച്ചിട്ട് കേരള പോലീസ് ട്രാക്ക് ചെയ്ത് അവിടെ പോയി. ഇന്ത്യയിലെ എല്ലാ ഏജൻസികളും അലർട്ടായി, അതുകൊണ്ടാണ് ഇത് പിടിക്കപ്പെട്ടത്. ഏതായാലും പിടിക്കപ്പെട്ടത് നന്നായി, കാരണം ഇത് ഒരു ആളെ ട്രേസ് ചെയ്താൽ കിട്ടുന്ന അടുത്ത ഒരു ഓപ്പറേഷൻ കൂടെ കേരളത്തിൽ നടത്തും. നമ്മളൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എക്സ്പ്ലോഷൻ കേരളത്തിൽ നടത്താം എന്ന് ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ പേടിച്ചിരുന്നതാണ്. കാരണം സിലോണിലുണ്ടായ എക്സ്പ്ലോഷൻ നമുക്ക് മറക്കാൻ ഒക്കില്ല. അടുത്ത കാലത്ത് ഇപ്പം ഒരു എക്സ്പ്ലോഷന് കോയമ്പത്തൂർ നടന്നു. എത്ര ചാക്ക് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസാണ് ഒരു വീട്ടിൽ നിന്ന് എടുത്തത്, അവിടെയുള്ള പോലീസിൽ നിന്ന് ആരും ഒന്നും അറിഞ്ഞില്ല. അത് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായ ശേഷം മാത്രമാണ് അറിയുന്നത്. അപ്പം ഈ ഭീകരവാദ പ്രവർത്തനം സമൂലമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അത് ഏത് ഗവൺമെൻറ് ആയാലും അത് ശക്തിയുറ്റ എതിർക്കണം. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഇൻറ്റഗ്രിറ്റിക്കും എതിരായിട്ടുള്ള നീക്കം നമുക്ക് ഒരു രാഷ്ട്രീയക്കാർക്കും ഒരു മതക്കാർക്കും ഒരു സംഘടനയ്ക്കും അത് വകവെച്ചു കൊടുക്കാൻ പറ്റില്ല. അതിൽ ആകെബുദ്ധിയോടെ കാണാനും പറ്റില്ല. അത് മാത്രമായിരിക്കുമോ ഇവർ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക? അത് ഒരു വലിയ സ്ഫോടക പദ്ധതി തന്നെ ആസൂത്രണം ചെയ്തിരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ ശ്രീ പ്രഫുൽകൃഷ്ണ ഇവിടെ പറഞ്ഞതുപോലെ കോരപ്പുഴ പാലമാണ്, ഇങ്ങനെ ബോഗിക്ക് തീപിടിക്കുന്നു, കുറെ പേർ താഴേക്ക് ചാടി മരിക്കുന്നു, അങ്ങനെയൊക്കെ കുറെ പേരുടെ ഒരു മരണം കൂടി പ്ലാൻ ചെയ്തുകൊണ്ടൊരു ജീവാപായം സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ പദ്ധതി ഇവർ ആസൂത്രണം ചെയ്തിരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര മതി, ഇതൊരു ടെസ്റ്റ് ഡോസ് എന്ന നിലയ്ക്ക് മാത്രം കാണുക, ഏതിനാണ് കൂടുതൽ സാധ്യത? ടെസ്റ്റ് ഡോസ് അല്ല ഇത്, ഇത് ചീറ്റിപ്പോയെന്ന് മാത്രമുള്ളൂ. അയാളെ കാലും കൈയും പൊള്ളിപ്പോയി, ഒറ്റയ്ക്ക് വന്ന ഒരു ഓപ്പറേഷൻ നടത്തുന്നതാണ് ഇതിൻ്റെ പ്ലാനിങ്. കാരണം അയാൾ അങ്ങ് തീർന്നു പൊക്കോളും. പക്ഷേ ഇയാളെ എൻഗേജ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അവർക്ക് അവരെ പറ്റി ഇയാൾക്ക് ചിലപ്പോൾ ഒരു ക്ലിയർ ആയിട്ട് പിക്ചർ ഉണ്ടാവില്ല. പക്ഷേ കേരളത്തിലെ ഉള്ള ആൾക്കാർ ഇതിനകത്ത് വന്നേ പറ്റുള്ളൂ. നമ്മുടെ ഇവിടെ ഒരാളുടെ സഹായം ഇല്ലാതെ ഈ എലത്തൂർ ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയില്ല. വളരെ അത് ഞാൻ ഒരു നാലോ അഞ്ചോ ബോഗികൾ ആ പാലത്തെ ആ വണ്ടി പിടിച്ച് നിർത്തിയാൽ പാലത്തെ കയറി കിടക്കും. അത്രയും പേര് പാനിക്കായിട്ട് വെള്ളത്തിൽ ചാടി വലിയ അപകടം ഉണ്ടായിപ്പോയനെ. അതിനടുത്തുള്ള ആ ടാങ്കർ ഞാൻ പറഞ്ഞില്ലേ അവിടെ പെട്രോൾ സ്റ്റോർ ചെയ്യുന്ന, അതൊക്കെ പൊട്ടിത്തെറിച്ച് വലിയ, അത് തന്നെയായിരുന്നു പ്ലാൻ. ഇതൊരു സാമ്പിൾ എടുക്കട്ടൊന്നും അല്ല, അത് ചീറ്റിപ്പോയി. കാരണം ഇതിൻ്റെ ഒപ്പം ഇയാൾ നശിക്കും എന്നാണ് ഞാൻ, കാരണം അത് എക്സ്പ്ലോഷൻ ഉണ്ടായാൽ ഇയാളും ചിലപ്പോൾ രക്ഷപ്പെടില്ല. ഇയാളൊരു ട്രെയിൻഡ് ആളാണെന്ന് എനിക്ക് വിശ്വാസമില്ല. അറിയായിരിക്കും കുറേയൊക്കെ. ഇയാൾ ഒറ്റയ്ക്ക് വന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അല്ല, ഇതിൻ്റെ പുറകിൽ അതിശക്തരായ ആൾക്കാരുണ്ട്. അതിലേക്ക് വരണം കേരള പോലീസ്, വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ NIA വന്നോളും. കാരണം നമുക്കറിയാമല്ലോ, അപ്പം ആ കോഴിക്കോട് രണ്ട് സ്ഫോടനം ഉണ്ടായിട്ട് സൈമൾട്ടേനിയസ് രണ്ടെണ്ണം ഉണ്ടായിട്ട് ഇതുവരെ അത് പിടിച്ചിട്ടില്ല. ഇവിടെ നമുക്കറിയാം, ഇവിടുത്തെ ട്രെയിനിങ് സെൻറ്റർ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ ആ പത്തനംതിട്ട ജില്ലയിലും ഉണ്ടായിരുന്നു, അതുപോലെ വാഗമണ്ണിലുണ്ടായിരുന്നു, അതുപോലെ കോഴിക്കോട് കണ്ണൂരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ മറന്നു പോകരുത്. പക്ഷേ കേരളത്തിലെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകില്ല എന്നാണ് എൻ്റെ, കാരണം ജനങ്ങളും പോലീസും എല്ലാ ആൾക്കാരും ജാതി മത ഭേദമന്യേ ഇങ്ങനെ ഒരു സംഗതി കണ്ടിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ മലയാളികൾ തയ്യാറാവില്ല. അതിനകത്ത് പല ആ ട്രെയിനിൽ യാത്ര ചെയ്ത മൂന്ന് പേരുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു, മൂന്ന് പേര് നിരപരാധികളായ മൂന്ന് പേര്. അപ്പോൾ അതുപോലെ ആൾക്കാർ നമുക്ക് നഷ്ടപ്പെടുന്ന, ആ നഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയുള്ളൂ. ഏതായാലും ഇതൊരു ഭീകര പ്രവർത്തനം തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അതിലേക്ക് വരണം പോലീസ്, അതിലേക്ക് അന്വേഷണം നീളും, സമയമെടുക്കും. പക്ഷേ ഇയാൾ കൺഫസ് ചെയ്യാൻ കുറേ താമസിക്കും. ഇയാളെ ആ രത്നഗിരി, ഞാൻ മനസ്സിലാക്കിയത് അത് കുറച്ച് ഇപ്പുറത്ത് വെച്ച് ഇയാൾ ട്രെയിനിൽ നിന്ന് വീണിട്ടാണ് ആ മുഖത്തും കണ്ണിലുള്ള പാടുണ്ടായത്. ഇയാൾക്ക് കാലിലും കയ്യിലും ചില പൊള്ളലേ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ. പക്ഷേ അവിടെ ഇയാൾ ട്രെയിനിൽ നിന്ന് വീണു, നാട്ടുകാർ അവിടെ നിന്ന് എടുത്ത് ഹോസ്പിറ്റലാക്കി എന്നാണ് കേൾക്കുന്നത്. ഹോസ്പിറ്റലിൽ ആയി കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടെ വെച്ച് അവർ 6 മൊബൈൽ ഫോൺ ഇയാളെ കൈവശമുള്ള ഇയാൾക്ക് ഉള്ള നമ്പറിൽ ഒരെണ്ണം ലൈവാക്കിയപ്പോഴാണ് പിടി വീണത്.
അപ്പോൾ തന്നെ എടിഎസും മറ്റവരും എല്ലാം അലർട്ടായി ഇയാളെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അങ്ങനെയാണ് പിടിക്കപ്പെടുന്നത്. പക്ഷേ ഇയാളെ അവിടുത്തെ ട്രെയിനിൽ നിന്ന് വീണപ്പോൾ ചില നാട്ടുകാരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നുള്ള അത് നമുക്ക് വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു, ഇയാൾ ജീവിച്ചിരിക്കുമെന്ന് വിചാരിച്ചില്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇയാളെ തള്ളിയിട്ടിരിക്കാനാണ് സാധ്യത. തള്ളിയതുകൊണ്ടാണ് ഇയാളുടെ മുഖം അടിച്ച് ഇയാൾ വീണത്. അപ്പൊ അങ്ങനെ നമുക്ക് തോന്നാം. ഇതെല്ലാം പോലീസ് പരീക്ഷിക്കണം. പക്ഷെ അതിന് മുമ്പ് തന്നെ ജോർജ് ജോസഫ് ഇവിടെ നേരത്തെ പ്രഫുൽ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ അന്നേരത്ത് റോഡിലൊന്നും ഒരു പരിശോധനയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എരത്തൂരിൽ ഈ അപകടം സംഭവിക്കുന്നു, ഈ തീവെപ്പ് ഉണ്ടാകുന്നു, അതിനുശേഷം ഇനിയിപ്പോൾ അവിടെ നിന്ന് കണ്ണൂര് കാസർഗോഡ് വന്ന് മംഗലാപുരത്തേക്ക് കടക്കാനും വേണമല്ലോ കുറച്ച് സമയം. അപ്പോൾ ആ സമയത്തിനകത്ത് വെച്ച് അവനെ പൂട്ടാൻ കഴിഞ്ഞില്ല. അല്ല, അവിടെ ഒരു മിസ്സിംഗ് സംഭവിച്ചിട്ടുണ്ടോ? അത് എനിക്ക് തോന്നണത് ഞാൻ ജനത്തിൽ തന്നെ ആ 7 മണിക്ക് ഇത് അറിഞ്ഞ വിവരം തന്നെ ആദ്യം പ്രതികരിച്ച് ഞാൻ അന്ന് ആദ്യത്തെ 2 ജനത്തിൽ മാതൃഭൂമി ഞാൻ പ്രതികരിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയത് 5 ജില്ല കവർ ചെയ്യണം പോലീസ്. കാരണം ഇവിടെ ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ല പ്രതി. അത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം, ഈ 5 ജില്ലകളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ പോലീസും രംഗത്തിറങ്ങണം, ചെക്ക് ചെയ്യണം. കാരണം പുള്ളിയോ 2 പേരെ കണ്ടുപിടിക്കാം. പക്ഷേ 2-വീലറിൽ പോകില്ല, ആളെ തിരിച്ചറിയും. അതുകൊണ്ട് കാറിൽ തന്നെ പോയിരിക്കുന്നത്. കാരണം എങ്ങനെയാണ് മംഗലാപുരം വരെ പോയെന്നുള്ള കാര്യം ഇനി പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഒരു ഒരു ഇയാളൊരു ഈ ഒരു കട്ടിയായ ഒരു നട്ട് തന്നെയാണ്. അത് അത്ര ഈസി ആയിട്ട് അത് ബ്രേക്ക് ചെയ്യത്തില്ല. ആരോ തന്നെ എടുത്ത് പറഞ്ഞതിൻ്റെ പ്രകാരമാണ് ചെയ്തതെന്ന് പറയുന്നത്. ആ ആരോ എന്ന് പറയുന്ന ആൾ അയാൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പോലീസ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇയാളെ ഇൻട്രോഗേറ്റ് ചെയ്ത് പോകണം. ഇയാൾക്ക് ഇയാൾ ഇപ്പം പരിക്കേറ്റിട്ടുണ്ട്, ഇയാളെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ടാവും. ഇയാൾ എപ്പോഴും വളരെയധികം വാച്ച് ചെയ്ത് മാത്രമേ പോലീസ് പോകാവുള്ളൂ. ഇത് അപകടം ഉണ്ടാവും. ഇയാൾ ഹൈലി റിസ്കി പേഴ്സണാണ് കൈ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇയാളെ സംബന്ധിക്കുന്ന ഇയാളുടെ കോണ്ടാക്റ്റ്, ഇയാളുടെ ഒരു അക്കൗണ്ട്, ഒരു പാസ്ബുക്ക് ഉണ്ട്, ഒരു അക്കൗണ്ട് ഉണ്ട്, അതിലേക്ക് പണം വന്നത് നോക്കണം. ഇയാളുടെ മൊബൈൽ ഫോണിൽ ഇത്രയും നാളും 5-6 മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിലെ മുഴുവൻ കോളും നോക്കിയിട്ട് ആരൊക്കെയാണ് ഇയാളെ വിളിച്ചത്. ഒരു ഇയാളുടെ ഒരു നമ്പർ നേരത്തെ ഞാനത് പറഞ്ഞിരുന്നു, ഇപ്പോൾ ഓർക്കുന്നില്ല. ആ നമ്പർ അതിലെ വിളിച്ച ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കിയപ്പോൾ എല്ലാവരുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നതാണ്. അത് പോലീസ്, കേരള പോലീസ് വെരിഫൈ ചെയ്തപ്പോൾ കംപ്ലീറ്റ് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. അത് ATSഉം അത് UP ATSഉം ഡൽഹി പോലീസും സ്പെഷ്യൽ പോലീസും അതുപോലെ തന്നെ മഹാരാഷ്ട്ര പോലീസും NIയും എല്ലാം അത് വെരിഫൈ, അതെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇത് വലിയൊരു ഇന്റർനാഷണൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത് പീഡിപ്പെടുത്താൻ പറയുന്നതല്ല. നമ്മൾ ഇതിലേക്ക് പോകണം. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ദാ ഉണ്ടാകാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നല്. കുറേ നാൾ കൊണ്ട് ഞാൻ പേടിച്ച് ഇരുന്നതാണ്. കാരണം അതുകൊണ്ട് ഇത് പോലീസ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് കണ്ടുപിടിക്കണം. ആരാണ് കേരളത്തിൽ ഇയാൾക്ക് ഈ സ്ഥലം പറഞ്ഞു കൊടുത്ത്, ഇയാളെ കൊണ്ടുവന്ന് ആരാണ്, അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ.